നമസ്കാരം. പാകിസ്ഥാനിൽ നടക്കുന്ന അമുസ്ലിം ജനതയ്ക്കെതിരായ നിയമ ധ്വംസനങ്ങളും അതുപോലെ പീഡനങ്ങളും കൊലപാതകങ്ങളും മതപരിവർത്തനങ്ങളും നിർബന്ധിത മതപരിവർത്തനങ്ങളും അതുപോലെയുള്ള ക്ഷേത്രം തകർക്കൽ അതുപോലെ ഗുരുദ്വാരകൾ തകർക്കൽ ഈ വിഷയങ്ങളെല്ലാം തന്നെ പലകുറി തത്വമയി ന്യൂസ് അതിൻ്റെ വിശദാംശങ്ങൾ സഹിതം വാർത്ത നൽകിയിട്ടുണ്ട്. പാകിസ്ഥാനിൽ ഈ കഴിഞ്ഞ ദിവസം വളരെ ദുഃഖകരമായ ഒരു സംഭവമാണ് നടന്നത്. അതായത് പാകിസ്ഥാൻ എന്ന രാജ്യം, പാകിസ്ഥാനിലെ നിയമങ്ങൾക്ക് ഒരു പ്രത്യേക അവസ്ഥയുണ്ട്. പാകിസ്ഥാനിലെ ന്യൂനപക്ഷങ്ങൾക്ക്, അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് അവിടെ ഒരു നിയമ പരിരക്ഷയുമില്ല. ഇത് അന്താരാഷ്ട്ര തലത്തിൽ വരെ, ഐക്യരാഷ്ട്രസഭ വരെ ഈ വിഷയം പലകുറി ചർച്ച ചെയ്തതാണ്. പാകിസ്ഥാൻ ഭരണകൂടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒക്കെ തന്നെ പരിശോധിച്ചതാണ്. എന്നിട്ടും പാകിസ്ഥാനിലെ നിയമങ്ങൾ എന്നും മുസ്ലിം ജനതയ്ക്ക്, അതായത് അവിടുത്തെ മുസ്ലിം ഭൂരിപക്ഷ ജനതയ്ക്ക് അനുകൂലമായി, അത് നീതിയെന്ത് ന്യായമെന്ത് എന്നൊന്നും ആലോചിക്കാതെ മുസ്ലിം സമുദായത്തിൽപ്പെട്ടയാളാണോ അല്ലെങ്കിൽ പാകിസ്ഥാൻ മുസ്ലിമാണോ എങ്കിൽ നീതി ഉറപ്പ്, അത് എന്ത് തെറ്റ് ചെയ്താലും, ആ രീതിയിലാണ് കാര്യങ്ങൾ വരുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു വാർത്ത അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ തന്നെ വന്നത്, ശ്രദ്ധയിൽപ്പെട്ടത്. അതായത് തോക്ക് ചൂണ്ടി തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച ആ ഒരു കാപാലികൻ്റെ കൂടെ ഇനിയുള്ള കാലം ജീവിച്ച് തീർക്കാൻ ഒരു പാവം ഹതഭാഗ്യയായ പെൺകുട്ടിക്ക് വിധി നൽകിയിരിക്കുന്നു പാകിസ്ഥാനിലെ നീതിപീഠം. എന്ത് ന്യായമാണ്! അതിൻ്റെ കഥയിലേക്ക് വരാം. മരിയ എന്നാണ് ഈ കുട്ടിയുടെ പേര്. ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട് പാകിസ്ഥാനിൽ ജീവിക്കുന്ന കുട്ടിയാണ്. അവളുടെ പേരിപ്പോൾ മൈറ എന്നാക്കി മാറ്റിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. വെറും 14 വയസ്സ് മാത്രം, കളിച്ച് ചിരിച്ച് നടക്കേണ്ട പ്രായത്തിലാണ് ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ദുഃഖകരം. പാകിസ്ഥാനിൽ പ്രായപൂർത്തിയാകാത്ത ക്രിസ്ത്യൻ പെൺകുട്ടിയെ ബലം പ്രയോഗിച്ച് തട്ടിക്കൊണ്ടുപോയി നിർബന്ധപൂർവ്വം മതം മാറ്റി വിവാഹം ചെയ്ത്, അതുപോലെ തന്നെ വിവാഹം ചെയ്ത് ഈ പെൺകുട്ടിയെ വിവാഹം ചെയ്ത് കൂടെ താമസിപ്പിക്കുകയല്ലായിരുന്നു, പലർക്കും കാഴ്ചവെക്കുകയും അതുപോലെ തന്നെ അതിക്രൂരമായി ശാരീരികവും മാനസികവുമായി ഈ കുട്ടിയെ പീഡിപ്പിക്കുകയും ചെയ്ത ആ വ്യക്തിക്ക് പാകിസ്ഥാനിലെ കോടതി തുടർന്നും ഈ കാബാലികൻ്റെ കൂടെ, ഈ ദുഷ്ടൻ്റെ കൂടെ തന്നെ ഈ കുട്ടി ജീവിക്കണം എന്ന വിധിയാണ് പുറപ്പെടുവിച്ചത്. അധിക ദിവസമൊന്നുമായില്ല, 4-ാം തീയതി നടന്ന സംഭവമാണ്. 4-5 ദിവസമേ ആയുള്ളൂ ഈ സംഭവം നടന്നിട്ട്. എത്ര ദുഃഖകരമായ അവസ്ഥ! പാകിസ്ഥാനിലെ ഈ നീതികേട്, ഇത് ശരിക്കും നീതിയല്ല, നീതികേട്, ഈ നീതികേട് അന്താരാഷ്ട്ര തലത്തിൽ വരെ ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുകയാണ്. കേരളത്തിലെ മാധ്യമങ്ങളോ അതുപോലെയുള്ള ഇന്ത്യയിലെ മറ്റ് മാധ്യമങ്ങളോ ഒന്നും ഇത് വാർത്തയായി നൽകിയതായി ഇതുവരെ അറിവില്ല. ചില ദേശീയ മാധ്യമങ്ങൾ നൽകിയതായി അറിയുന്നു, കൃത്യമായി വിവരങ്ങളില്ല. എന്നാലും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഈ ഒരു വിഷയം ഇപ്പോൾ യുണൈറ്റഡ് നേഷൻസ് അതുപോലെ യൂണിസെഫ് തുടങ്ങിയ സംഘടനകളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതായത് ഓഗസ്റ്റ് 4 ലാഹോർ ഹൈക്കോടതിയാണ് ഈ പെൺകുട്ടിയെ, 14-കാരിയെ വീട്ടിൽ നിന്നും തോക്കു ചൂണ്ടി തട്ടിക്കൊണ്ടുപോയി വിവാഹം ചെയ്ത ഇസ്ലാം മതസ്ഥന് അനുകൂലമായ വിധി പുറപ്പെടുവിച്ചത്. ഇക്കഴിഞ്ഞ ഏപ്രിൽ 28 മുഹമ്മദ് നഖാഷ് എന്ന വ്യക്തിയും അയാളുടെ 2 അനുയായികളും മദീന പട്ടണത്തിലെ വീട്ടിൽ നിന്ന് മരിയെ തോക്കു ചൂണ്ടി തട്ടിക്കൊണ്ടുപോയി ആകാശത്തേക്ക് വെടിയുതിർത്ത് മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തിയ ശേഷം ഭയന്നുപോയെങ്കിലും കുതറിമാറാനും എതിർക്കാനും ശ്രമിച്ച മരിയെ നിർബന്ധപൂർവ്വം ബലമായി കാറിലേക്ക് വലിച്ചിഴച്ച് തട്ടിക്കൊണ്ടുപോവുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ മൊഴി നൽകിയെങ്കിലും കോടതി അതൊന്നും അംഗീകരിച്ചില്ല. മരിയയ്ക്ക് പ്രായപൂർത്തിയായിട്ടില്ലെന്ന് തെളിയിക്കുന്ന ആധികാരികമായ സ്കൂൾ സർട്ടിഫിക്കറ്റും മാതാപിതാക്കൾ ഫൈസലാബാദ് ജില്ലാ കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ഈ സർട്ടിഫിക്കറ്റുകളൊന്നും തന്നെ കോടതി കണ്ടതായി നടിച്ചതുമില്ല. അതുപോലെ പെൺകുട്ടിയെ ഒരു സ്ത്രീയുടെ സംരക്ഷണത്തിൽ ആക്കിക്കൊണ്ടുള്ള ഫൈസലാബാദ് ജില്ലാ കോടതി വിധിയെ മറികടന്നുകൊണ്ടാണ് ലാഹോർ ഹൈക്കോടതി ജഡ്ജി രാജ മുഹമ്മദ് ഷാഹിദ് അബ്ബാസി എന്ന് പറയുന്ന ആ ജഡ്ജി വിചിത്രമായ ഈ വിധി പുറപ്പെടുവിച്ചത്. ഇന്റർനാഷണൽ ക്രിസ്ത്യൻ കൺസേൺ എന്ന് പറയുന്ന സംഘടനയാണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങളും വാർത്തകളുമൊക്കെ ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് നൽകിയത്. ഇസ്ലാം മതത്തെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള ലാഹോർ ഹൈക്കോടതി വിധിയെ അവിശ്വസനീയം എന്നാണ് മരിയയുടെ അഭിഭാഷകൻ ഖലീൽ താഹിർ സന്തു വിശേഷിപ്പിച്ചത്. വിധി വന്നപ്പോൾ മരിയ കരയുകയായിരുന്നു എന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. 2014 ദ മൂവ്മെന്റ് ഫോർ സോളിഡാരിറ്റി ആൻഡ് പീസ് പാകിസ്ഥാൻ എന്ന സംഘടന നടത്തിയ പഠനത്തിൽ പാകിസ്ഥാനിൽ ഓരോ വർഷവും ഹിന്ദു ക്രിസ്ത്യൻ മതവിഭാഗങ്ങളിൽപ്പെടുന്ന 1000-ഓളം സ്ത്രീകളും പെൺകുട്ടികളും തട്ടിക്കൊണ്ടുപോകലിനും നിർബന്ധിത മതപരിവർത്തനത്തിനും മറ്റ് പീഡനങ്ങൾക്കും ഇരയായിക്കൊണ്ടിരിക്കുകയാണ് എന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. എന്നാൽ ഇത്തരം കേസുകൾ കോടതിയിലെത്തുമ്പോൾ ഭൂരിപക്ഷ സമൂഹത്തിന് അനുകൂലമായ പാക് നിയമപീഠം ഭൂരിപക്ഷ സമുദായമായ മുസ്ലിം സമുദായത്തിന് അനുകൂലമായി മാത്രമേ പാക് നിയമപീഠം വിധി പ്രഖ്യാപിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇത്തരത്തിൽ കേസിൽ അകപ്പെടുന്നവരൊന്നും തന്നെ ശിക്ഷിക്കപ്പെടുന്നില്ല എന്ന കാര്യവും സംഘടന ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അത് ഈ NRCയും CAA ഒക്കെ നമ്മുടെ ഭാരതത്തിൽ നടപ്പിലാക്കിയപ്പോൾ അതൊന്നും വേണ്ട, അല്ലെങ്കിൽ അന്യ രാജ്യത്ത് പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ബംഗ്ലാദേശിലും ഒന്നും താമസിക്കുന്ന ഹിന്ദു സിഖ് സമൂഹങ്ങളെയൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട എന്ന് പറഞ്ഞ് ഇവിടെ വിലപിക്കുന്നവർ ഒരു കാര്യം ആലോചിക്കണം. ഇതൊക്കെയാണ് ഹിന്ദു ക്രിസ്ത്യൻ പാഴ്സി സിഖ് ജനതയ്ക്ക് പാകിസ്ഥാനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ക്രൂരമായ തട്ടിക്കൊണ്ടുപോകലിനും ബലാത്സംഗത്തിനും അത്
അതുപോലെയുള്ള പീഡനങ്ങൾക്കും വിധേയയായ ഒരു പാവം 14-കാരി പെൺകുട്ടിയുടെ കണ്ണീരിന് അവിടെ പാകിസ്ഥാൻ നിയമപീഠത്തിൽ 10 പൈസയുടെ വില പോലുമില്ല എന്നുള്ളതാണ് വാസ്തവം. അതാണ് ഇതിലൂടെയൊക്കെ പുറത്തു വരുന്നത്. പാകിസ്ഥാൻ ജനതയുടെ, പാകിസ്ഥാൻ ഭരണകൂടത്തിൻ്റെ, പാകിസ്ഥാൻ എന്ന ഭീകര രാഷ്ട്രത്തിൻ്റെ ആ അതിഭീകരമായ മുഖമാണ് ഇതിലൂടെയൊക്കെ പുറത്തു വരുന്നത്. പാവം പിടിച്ച ഒരു ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട പെൺകുട്ടി, അതിപ്പോൾ ആ മുസ്ലിം ഏതായാലും അവർ പെരുമാറുന്നത് ഒരേപോലെ തന്നെയാണ്. ആ അഹമ്മദിയ വിഭാഗം, മുസ്ലിമിൽ തന്നെ പെടുന്ന അഹമ്മദിയ വിഭാഗത്തിൽപ്പെടുന്നവരോടും പാകിസ്ഥാൻ ജനത, അതിക്രൂരന്മാരായ, അതികാമവെറിയന്മാരായ, ദുഷ്ടന്മാരായ പാകിസ്ഥാൻ ജനതയും അതുപോലെ പാകിസ്ഥാൻ ഭരണകൂടവും നിയമപീഠവും ഒക്കെ തന്നെ ഇത്തരത്തിൽ അനീതിയാണ് കൊടുക്കുന്നത്. അവരെ ഉപദ്രവിക്കലാണ്, അവരെ ബുദ്ധിമുട്ടിലാക്കലാണ്, അവരെ കൊല്ലലാണ്, അവരെ ഒരു തരത്തിലും അവിടെ ജീവിക്കാൻ അനുവദിക്കാതിരിക്കലാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അന്താരാഷ്ട്ര സമൂഹവും അതുപോലെ ഗ്രീൻ പീസ് എന്ന സംഘടന, അതുപോലെ ഒരുപാട് സംഘടനകൾ ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ശരിക്കും പാകിസ്ഥാൻ എന്ന് പറയുന്ന രാഷ്ട്രത്തെ അത് ഒരു രാഷ്ട്രമായി തന്നെ കണക്കാക്കാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്താരാഷ്ട്ര തലത്തിൽ പല രാജ്യങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ട്. കാരണം പാകിസ്ഥാൻ ഒരു രാജ്യമല്ല, ഒരു ഏകാധിപത്യ മത സംവിധാനമാണ് പാകിസ്ഥാനിൽ നടന്നു പോരുന്നത് എന്നുള്ളതാണ് വാസ്തവം. അതിൻ്റെയൊക്കെ ഉദാഹരണങ്ങളാണ് നാം ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ വിശദമായി റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങൾ മാത്രം. ഇനി റിപ്പോർട്ട് ചെയ്യാത്ത എത്രയോ കേസുകൾ ഇതുപോലെ പലയിടങ്ങളിൽ പാകിസ്ഥാനിൽ നടക്കുന്നുണ്ട്. ലാഹോർ ഹൈക്കോടതിയും അതുപോലെ തന്നെ വിവിധ കോടതികളും ഒക്കെ നിയമവാഴ്ച നടപ്പാക്കുന്നത് മുസ്ലിം ജനതയ്ക്ക് വേണ്ടി മാത്രമാണ്. അവർ എന്ത് കാണിച്ചാലും, അവർ എന്ത് പോക്കൃത്തരം കാണിച്ചാലും അത് അംഗീകരിക്കും, ക്ഷമിക്കും. അവർക്ക് അനുകൂലമായി മാത്രമേ ഇവരൊക്കെ നിൽക്കൂ. ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും അന്താരാഷ്ട്ര സമൂഹം ഈ വിഷയത്തിൽ വലിയ ഒരു നടപടിയും പ്രതികരണവും ഒക്കെ എടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഈ പാകിസ്ഥാൻ്റെ താന്തോന്നിത്തരത്തിനെതിരെ. അതാണ് പറയാനുള്ളൂ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. Thank you.
വാർത്തകളുടെ വ്യക്തവും കൃത്യവുമായ ആവിഷ്കാരം. കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സാങ്കേതിക തികവോടെ ദേശീയതയിലും രാജ്യസ്നേഹത്തിലും മുന്നിയ സത്യസന്ധമായ വാർത്താ സംസ്കാരം. മാധ്യമ നൈതികതയുടെ കലർപ്പില്ലാത്ത ആശയ സംവേദനം. സമരസപ്പെടലുകളില്ല, സത്യം മറച്ചു പിടിക്കുകയില്ല. വാക്കുകളോ വാക്യങ്ങളോ മുറിക്കുന്നില്ല, മാറ്റിവെക്കുന്നുമില്ല. ശീതീകരിച്ച ന്യൂസ് റൂമുകൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണുകളിലേക്കും കമ്പ്യൂട്ടർ ശൃംഖലകളിലേക്കും. എല്ലാം ചേർത്ത് വെക്കുന്ന, സധൈര്യം മുന്നോട്ട് നീങ്ങുന്ന ഒരു മാധ്യമ സംസ്കാരം.